നമ്മുടെ എല്ലാം വീട്ടിൽ പഞ്ചാംഗം ഉണ്ടല്ലോ. പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ച്, അംഗം എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്നാണ്. ഈ അംഗങ്ങൾ വാരം, നക്ഷത്രം, തിഥി, കരണം, യോഗം എന്നിവയാണ്. ഇതിൽ ഇവയും നമ്മുടെ ഈ ജാതകത്തിൽ ഈ ഫലം നൽകുന്നവ തന്നെയാണ്. അതിൻ്റെ ഓരോന്നിൻ്റെ ആയിട്ട് ഫലം നമുക്ക് പിന്നീട് നോക്കാൻ. ഇപ്പോൾ ഈ തിഥി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ രാശിചക്രത്തിൻ്റെയൊക്കെ ഇല്ലേ, അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇതിൽ എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ നോക്കുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും. സൂര്യനും ചന്ദ്രനും തൊട്ടടുത്ത് വരുമ്പോൾ അമാവാസി എന്ന് പറയുന്നു. അമ എന്ന് പറഞ്ഞാൽ ആ യോഗം തന്നെയാണ്. എന്നിട്ട് ചന്ദ്രൻ സൂര്യനിൽ നിന്നും പതുക്കെ നീങ്ങാൻ തുടങ്ങുന്നു. ആ 12 ഡിഗ്രി നീങ്ങുമ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് പ്രഥമ എന്ന്. അതിൻ്റെ കൂടെ 12 കൂടെ കൂട്ടുമ്പോൾ 24 വരുമ്പോൾ അതിനെ ദ്വിതീയ, പിന്നീട് കൂട്ടുമ്പോൾ 36 വരുമ്പോൾ തൃതീയ, ഇങ്ങനെ 12 കൂട്ടി 180 വരുന്ന ഉടനെ നമ്മളതിനെ പൗർണമി എന്ന് പറയുന്നു. അതായത് 168 മുതൽ 180 വരെ. അടുത്ത 12 ഡിഗ്രി മാറുമ്പോഴേ, അതായത് 180 ഡിഗ്രി മുതൽ 190 ഡിഗ്രി വരെ, അത് കറുത്ത വർഷത്തിലെ പ്രഥമയായി. അതായത് കറുത്ത വർഷത്തിലും വെളുത്ത വർഷത്തിലും, അതായത് ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും, അതിൽ രണ്ടിലും ഈ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി. നമ്മുടെ വീട്ടിലുള്ള ഏത് കലണ്ടറിലായാലും ഇതുപോലെ അടയാളപ്പെടുത്തിയിരിക്കും. എന്താണ്ട് ഇങ്ങനെ 30 തിഥികളാണ്. ഓരോന്നിനും പ്രാധാന്യമുണ്ട്, അത് പിന്നീട് പറയും. രണ്ട് വർഷങ്ങൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ പൗർണമി കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന, ഇങ്ങനെ ചന്ദ്രൻ കുറഞ്ഞു 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 കുറഞ്ഞ് അമാവാസി വരുന്ന, അതിന് വരുന്നത് കൃഷ്ണവർഷമൊന്നും. ഈ അമാവാസി കഴിഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ വലുതായി പൗർണമി വരുന്ന, അതിന് ശുക്ലവർഷമൊന്നുമാണ് പറയുന്നത്. കൃപാന്നും ശുഭാന്നും ഒക്കെ ഇങ്ങനെ കറണ്ടിലൊക്കെ എഴുത്തില്ലേ, അത് തന്നെ. ഇത് ഫുള്ളെന്ന് പറയുമ്പോൾ 360 ഡിഗ്രി അല്ലേ, അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. അതായത് ഒരു തിഥി എന്ന് പറയുന്നത് 12 ഡിഗ്രിയാണ്. പിന്നെ ഈ പൗർണമി കഴിഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ ക്ഷയിച്ച് അമാവാസയാകുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാനേ പറ്റത്തില്ല, അത് പറയുന്നത് കൃഷ്ണപക്ഷമെന്നും. ഈ അമാവാസ കഴിഞ്ഞ് ഇങ്ങനെ വലുതായി പൗർണമി വരുമ്പോൾ നമുക്ക് ചന്ദ്രനെ നല്ലതുപോലെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ചന്ദ്രപ്രകാശം കൂടുതൽ കിട്ടും. അതിനെ ശുക്ലപക്ഷമെന്നുമാണ് പറയുന്നത്. അമാവാസിക്ക് തൊട്ടു മുമ്പുള്ള ആ ചതുർദശിയും പിന്നെ അമാവാസിയും അത്ര നല്ലതല്ല. ഇതിന് ചതുർദശി എന്നൊക്കെ പറയാറുണ്ട്. അമാവാസി അത്ര നല്ല തിഥികളായിട്ട് കണക്കാക്കില്ല. ഈ തിഥികളിൽ തന്നെ പല തിഥികൾക്ക് പല ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല പല ആഘോഷങ്ങളില്ലേ, അതായത് വിനായക ചതുർത്ഥി, നാഗപഞ്ചമി, സ്കന്ദഷ്ടി, രഥസപ്തമി, കൃഷ്ണാഷ്ടമി, ശ്രീരാമനവമി, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാം വലിയ പ്രാധാന്യമുണ്ട്. ഈ ജന്മനാളൊക്കെ ആഘോഷിച്ചിരുന്ന ജന്മതിഥിയിലായിരുന്നു. അതായത് നമ്മളിപ്പോൾ ശ്രീരാമനവമിയും കൃഷ്ണാഷ്ടമിയും ഒക്കെ ആഘോഷിക്കുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാം, പണ്ടൊക്കെ തിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ഓരോ തിഥിയിലും ജനിക്കുന്നതിന് ഓരോരോ ഫലങ്ങളാണ്. അത് നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം അതിനും ഈ ജാതകമൊക്കെ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ തിഥി വളരെയധികം സ്വാധീനം ചെയ്യാറുണ്ട്. പറഞ്ഞ അമാവാസ്യ ജനിക്കുന്നവരെല്ലാം അങ്ങ് പലരോ പൗർണമി ജനിക്കുന്നവരെല്ലാം അത് നല്ലതൊന്നുമല്ല. അമാവാസയിലാണ് കൂടുതൽ ശാസ്ത്രജ്ഞന്മാരൊക്കെ ജനിക്കുക. പക്ഷെ നമ്മൾ പ്രകൃതിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അമാവാസ്യ, ഈ ചതുർദശി, ത്രയോദശിയൊക്കെ വരുമ്പോൾ മൃഗങ്ങളിലൊരു വ്യത്യാസം കാണും. നമ്മുടേതായാലും മനസ്സിൽ ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ കൂടുതൽ കാണുന്ന ഈ ദിവസങ്ങളിലായിരിക്കും. ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഒപ്പം തിഥിക്കും പ്രാധാന്യമുണ്ട്. ഓം നമ ശിവായ.